ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് റീജിയനിലുള്ള സ്റ്റേറ്റാണ് നാഗാലാൻഡ്. നോർത്തിലെ അരുണാചൽ പ്രദേശ്, സൗത്തിലെ മണിപ്പൂർ, ഈസ്റ്റിലെ ബർമ്മ, വെസ്റ്റിലെ ആസാം. നാഗാലാൻഡിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ് കൊഹീമ. ഇന്ത്യയിലെ സ്മോളസ്റ്റ് സ്റ്റേറ്റിലൊന്നാണ് നാഗാലാൻഡ്. പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉള്ള സ്ഥലമാണ് ഇത്. അതുകൂടാതെ അവിടുത്തെ പ്രകൃതിയും അതിമനോഹരമാണ്. നാഗാലാൻഡിൻ്റെ 6-ൽ 1 സ്ഥലങ്ങളും കാടുകളാണ്. മഹാഗണി ഫോറസ്റ്റ്, ബാംബു ഫോറസ്റ്റ്, പാം ഫോറസ്റ്റ്, സ്ക്രബ് ഫോറസ്റ്റ്, ടോൾ ഗ്രാസ് ലാൻഡ്, ഇതൊക്കെയാണ് അവിടുത്തെ പലതരത്തിലുള്ള മരങ്ങൾ. ജൂം കൾട്ടിവേഷന് വേണ്ടി ഈ കാടിൻ്റെ ചില സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി അവിടെ കാണപ്പെടുന്ന കുറച്ച് മൃഗങ്ങളെപ്പറ്റി പറയാം. ഹിമാലയൻ ബ്ലാക്ക് ബിയർ, സ്ലോ ഐവറിസ്, പിക്ടെയിൽഡ് മക്കാവു, ക്യാപ്റ്റിലെങ്കു, ഹൂലോക്ക് ഗിബൺ, ഇന്ത്യൻ ലെപ്പർ, മാർബിൾഡ് ക്യാറ്റ്, ഇന്ത്യൻ എലിഫൻസ്, ചൈനീസ് പങ്കോളി, ഹോക്ക് ഡിയർ. അടുത്തത് അവിടുത്തെ പക്ഷികളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഗ്രേറ്റ് ഇന്ത്യൻ ഹോക്ക്, അത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷിയാണ്. ഇത്തരം പലതരത്തിലുള്ള പക്ഷികളുള്ളതുകൊണ്ട് ഫാൽക്കൺ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നാണ് നാഗാലാൻഡ് അറിയപ്പെടുന്നത്. ഇംഗ്ലീഷ് ആണ് ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ്. പ്രീമിയം കോഫി, ഏലക്ക, ചായപ്പൊടി, ഇവയൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി ചെയ്യുന്ന സാധനങ്ങൾ. നാഗാലാൻഡിലെ 17 എത്തനിക് ഗ്രൂപ്പുകളാണ് ഉള്ളത്. അങ്കാമി ചക്സാങ്, അയോ ചാങ്, ദിമാസ കച്ചാരി, കോണിയാക്, കുക്കി, ദോദ, പോ, കൊച്ചൂരി, ഗർമ, തങ്കം, തുമി, തിക്കിയർ, എൻകിയു, തെലിയാങ്, ക്യാമിനിയോ. ഓരോ എത്തിനിക് ഗ്രൂപ്പിനും അവരവരുടേതായ ഉത്സവങ്ങളുണ്ട്. അവിടുത്തെ മെയിൻ ഫെസ്റ്റിവൽസാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ. ഹിസാമ ഹെറിറ്റേജ് വില്ലേജിലാണ് ഈ ഹോൺബിൽ നടത്താറ്. ദ ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ ബേഡിൻ്റെ പേരിലാണ് ഈ ഉത്സവം തുടങ്ങിയേക്കുന്നത്. ട്രഡീഷണൽ സ്പോർട്സ്: കെനി ഓർ നാഗ റസലിൻ, അക്കി കിറ്റി ഓർ സുമി കിറ്റ് ഫൈറ്റിംഗ്. ഇനി അവിടുത്തെ ഫുഡിനെ കുറിച്ച് പറയാം. വേൾഡിലെ ഏറ്റവും എരിവുള്ള മുളകാണ് നാഗാലാൻഡിൽ ഉണ്ടാക്കുന്നത്. അതിൻ്റെ പേരാണ് കിങ് ചില്ലി ഓർ രാജമൃച്ച, ഗൽഹോ, സുത്തോ, സ്മോക്ക്ഡ് പോർക്ക് കുക്ക്ഡ് വിത്ത് പെർമനൻ്റ് സോയാബീൻ. നാഗാലാൻഡിലെ ടൂറിസത്തിനെ കുറിച്ച് പറയാം. കൊഹീമ, ദിമാപൂർ, മോക്കോ കച്ചും, മോൺ, പോക്ക, മെലൂരി, ടെൻസാങ്, കിപ്പായർ, സുക്കോ വാലി, നാഗ ഹെറിറ്റേജ് വില്ലേജ്, ജപ്പു പീക്ക്, ചുമു കെഡീമ വില്ലേജ്. പിന്നെ അടുത്തത് ഫേമസ് പേഴ്സണാലിറ്റീസ് ഓഫ് നാഗാലാൻഡാണ്. മേഫു റിയോ, നാഗാലാൻഡിൻ്റെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്ററാണ് അദ്ദേഹം. അദ്ദേഹം ഒരു ലോക്സഭാ മെമ്പറും കൂടിയാണ്. എസ് എസ് സി ജാമൻ, ഇദ്ദേഹം ഒരു ഇന്ത്യൻ പൊളിറ്റീഷ്യനും ഒഡീഷയിലെ ഫോർമർ ഗവർണറും ആണ്. ഇദ്ദേഹം പണ്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ സെക്രട്ടറി ആയിരുന്നു. ബിസേയി കോസോ, ഇദ്ദേഹം ഒരു സെബക് ടാക്രോ പ്ലെയറാണ്. മാത്രമല്ല ഏഷ്യൻ ഗെയിംസിലും മത്സരിച്ചിട്ടുണ്ട്. ഹെക്കാനി ജക്കാനു കെൽസെ, ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ഓഫ് യൂത്ത് നെറ്റ്. ഈസ്റ്ററിൻ കയർ, നാഗാലാൻഡിൻ്റെ ഫസ്റ്റ് നോവലിസ്റ്റാണ് ഇത്. മാത്രമല്ല നാഗ വില്ലേജ് റിമെമ്പർ എന്ന ബുക്കിന് അവാർഡും കരസ്ഥമാക്കിയിട്ടുണ്ട്. ടെക്സിയോ സിസ്റ്റേഴ്സ്, നാഗാലാൻഡിൽ ഫോക്ക് മ്യൂസിക് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് എത്തിച്ചവരാണ് ഇവർ. സേവേലു, അസിൻ വെസ്റ്റിബോലു, വേലു, പൂനെ ടെക്സിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നോളജ് സീരീസ് കഴിഞ്ഞിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.